ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് കടലിൽ അപ്രത്യക്ഷമാകുന്ന ശിവക്ഷേത്രം ഒരിടവേള കഴിഞ്ഞാൽ വീണ്ടും പ്രത്യക്ഷമാകുന്ന അപൂർവ പ്രതിഭാസം അറബിക്കടലിൻ്റെയും കമ്പായി ഉൾക്കടലിൻ്റെയും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ശിവക്ഷേത്രമാണ് സ്തംഭേശ്വർ ക്ഷേത്രം ചില സമയങ്ങളിൽ ഈ ക്ഷേത്രം അപ്രത്യക്ഷമാകും എന്ന പ്രത്യേകതയാണ് ആളുകളെ അതിശയിപ്പിക്കുന്നത് ഗുജറാത്തിലെ വഡോദരയുടെ പ്രാന്ത പ്രദേശമായ കവി കമ്പായി എന്ന സ്ഥലത്ത് കടലിൽ അപ്രത്യക്ഷമാവുകയും വീണ്ടും വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്നതുമായ അപൂർവ പ്രതിഭാസം നടക്കുന്ന ക്ഷേത്രമാണ് സ്തംഭേശ്വർ ഈ ശിവക്ഷേത്രം കാണാനെത്തുന്നത് ലോകമെമ്പാടുമുള്ള തീർത്ഥാടകരാണ് ഏകദേശം നൂറ്റി അൻപതിൽ അധികം വർഷം പഴക്കമുള്ള ശിവക്ഷേത്രമാണ് സ്തംഭേശ്വർ മഹാദേവ ക്ഷേത്രം വേലിയേറ്റ സമയങ്ങളിൽ ക്ഷേത്രം പൂർണ്ണമായും കടലിൽ മുങ്ങുകയും വേലിയിറക്കത്തിൽ കടലിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്യും എല്ലാ ദിവസവും കടലിൽ മുങ്ങി പോവുകയും വീണ്ടും പ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ശിവക്ഷേത്രമായതിനാല് ഇന്ത്യയിലെ അപ്രത്യക്ഷമാകുന്ന ശിവക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത് വേലിയിറക്കത്തിൽ ക്ഷേത്രം പ്രത്യക്ഷപ്പെടുന്ന സമയത്താണ് തീർത്ഥാടകർക്ക് പ്രവേശനമുള്ളത് ഈ ശിവക്ഷേത്രത്തിന്റെ ഐതിഹ്യം പതിനെട്ട് പുരാണങ്ങളിൽ ഒന്നായ സ്കന്ധപുരാണത്തിൽ പറയുന്നുണ്ട് ഹൈന്ദവരുടെ പതിനെട്ട് പുരാണങ്ങളിൽ ഏറ്റവും വലുതാണ് സ്കന്തപുരാണം ശിവന്റെയും പാർവതിയുടെയും മകനായ കാർത്തികേയന്റെ ലീലകളാണ് സ്കന്ധപുരാണത്തിൽ പറയുന്നത് ശിവപുത്രനായ മുരുകൻ ദേവാസുര യുദ്ധത്തിൽ താരകനെ വധിച്ചു പരമേശ്വര ഭക്തനായ താരകാസുരനെ വധിച്ചതിനാല് മുരുകന് പിന്നീട് മനക്ലേശമുണ്ടായി ഇതറിഞ്ഞ ദേവന്മാർ മുരുകനെ ആശ്വസിപ്പിച്ചു മറ്റുള്ളവരുടെ നാശത്തിന് കാരണമാകുന്നവനെ നിഗ്രഹിക്കുന്നതിൽ തെറ്റില്ലെന്നും ശിവലിംഗം സ്ഥാപിച്ച് പൂജ ചെയ്താൽ മനസ്സിന് ശാന്തത ലഭിക്കുമെന്നും മുരുകനോട് ദേവന്മാർ പറഞ്ഞു ഇതനുസരിച്ച് ശിവപാർവതി പുത്രനായ മുരുകൻ സ്ഥാപിച്ചതാണ് സ്തംഭേശ്വർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം അതിരാവിലെയുള്ള രാവിലെയുള്ള വേലിയിറക്ക സമയങ്ങളിലാണ് ക്ഷേത്രം കാണാനും പ്രവേശിക്കാനും സാധിക്കുകയുള്ളൂ ക്ഷേത്രത്തിന്റെ ശാന്തവും സമാധാനപരവുമായ ചുറ്റുപാടിൽ ധ്യാനിക്കാനും കഴിയും വിസ്മയ കാഴ്ചകൾ നേരിട്ട് കാണാനും പ്രകൃതിയോട് അടുത്ത് ഇരിക്കാനും കടൽ ആർത്തിരമ്പുന്ന ശബ്ദം ആസ്വദിക്കാനും നിരവധി പേരാണ് നാനാഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേരുന്നത്